equal triangles ले next such two sides and an angle. ना, हमको एक question ना. Draw a triangle with length 5 cm and 7 cm with an angle 40 degree in between. എന്താ പറയണേ അല്ലെ, ഫൈവും സെവനും എന്ന ലെങ്ത് ഉള്ള ഒരു ട്രയാംഗിൾ വരയ്ക്കണം. ആ ലെങ്ത്തിന്റെയും അല്ലെ ഫൈവിന്റെയും സെവനും ബിറ്റ്വീൻ എന്തായിരിക്കണം, 40 ഡിഗ്രി ആംഗിൾ ആയിരിക്കണം. അപ്പൊ എങ്ങനെ വരക്കുക, ആദ്യം ഒരു 7 cm ഒരു ലൈൻ വരക്കുക അല്ലെ, ഫസ്റ്റ് പോയിന്റ് എ എന്നും ബി എന്നും ആദ്യം നമുക്ക് റഫ് ആയിട്ട് വരച്ചിട്ട് കറക്റ്റ് ആയിട്ട് വരക്കാം. ഇത് അവിടെ എന്താ 7 cm കൊടുക്കുക. എന്നിട്ട് എന്താണ് എയിൽ നിന്ന് ഒരു പ്രൊട്രാക്ട് വെച്ച് ഒരു 40 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുക. അവിടെ ഉണ്ടാവുന്ന ലെങ്ത് അല്ലെ എയിൽ നിന്നൊരു 5 cm ലെങ്ത് വരക്കുക, അവിടെ 5 cm. ആ പോയിന്റ് സി എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താ സിയിൽ നിന്ന് ബിയിലേക്ക് യോജിപ്പിക്കുക അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 40 ഡിഗ്രി ആണ് വരുന്നത്. ഈ ട്രയാംഗിൾ നമ്മൾ ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ട്രയാംഗിൾ എ ബി സി ആണ് വരച്ചു കഴിഞ്ഞത്. ഇതെങ്ങനെ വരക്കാമെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, ഒരു 7 cm ഒരു ലൈൻ വരക്കുക അല്ലെ. ഫസ്റ്റ് പോയിന്റിന് കൊടുക്കുക എ എന്നും സെക്കൻഡ് പോയിന്റിന് ബി എന്നും കൊടുക്കുക, അവിടെ 7 cm എന്ന് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, പൊട്രാക്ട് എടുത്ത് എയിൽ നിന്ന് എന്ത് ചെയ്യുക 40 ഡിഗ്രി മാർക്ക് ചെയ്യും അല്ലെ. അപ്പൊ എയിൽ വെച്ച് എന്ത് ചെയ്യുക, ഒരു 40 ഡിഗ്രി മാർക്ക്. ഇനി അടുത്ത സമയം എയിൽ നിന്ന് ഒരു 5 cm ലെങ്ത്തിൽ ഒരു ലൈൻ വരക്കുക അല്ലെ. ആ പോയിന്റിന് എത്ര കൊടുക്കുക, ഒരു സി എന്ന് പേരും കൊടുക്കുക. എന്ത് ചെയ്യുക, എന്നിട്ട് അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ്, 40 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക അല്ലെ, ഈ ബി സി എന്ന ലൈൻ എന്ന് യോജിപ്പിക്കുക. അപ്പൊ എന്തിട്ട് നമുക്ക് ട്രയാംഗിൾ എ ബി സി എന്ന് വരച്ചു കഴിഞ്ഞു അല്ലെ. എന്ത് ചെയ്യും, 7 ന്റെയും 5 ന്റെയും അല്ലെ ബിറ്റ്വീൻ ആണ് നമുക്ക് 40 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് പറഞ്ഞ ട്രയാംഗിൾ. ഇവിടെ രണ്ട് ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്, ട്രയാംഗിൾ എ ബി സിയും ട്രയാംഗിൾ പി ക്യു ആർ എന്ന ട്രയാംഗിൾ ആണ്. ഈ എ ബി ഈക്വൽ ടു 5 cm ആണ്, അതേ സ്ഥാനത്ത് പി ആർ അത്ര 5 cm. ഇനി ബി സി 7 cm, ക്യു ആർ എന്നാണ് 7 cm ആണ് അല്ലെ. ഈ 5 ന്റെയും 7 ന്റെയും ബിറ്റ്വീൻ എത്രയാണ്, 40 ഡിഗ്രി ആണ് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ ഈ രണ്ട് ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിൾ ആണ് നോക്കണം അല്ലെ. ഇത് നേരത്തെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ട്രയാംഗിൾ അല്ല, കാരണം ഇവിടെ അല്ലെ 5 ആണ്, ഇവിടെയാണ് നമ്മുടെ 5 വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം അല്ലെ. അപ്പൊ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക, ഈ ട്രയാംഗിള് അല്ലെ ട്രയാംഗിൾ എ ബി സിന്റെ മുകളിൽ കൊണ്ടുപോയി വന്നത്. അപ്പൊ എന്ത് സംഭവിക്കും അല്ലെ, ഈ രണ്ട് ട്രയാംഗിളും എന്തായി മാറി, ഈക്വൽ ട്രയാംഗിൾ ആയി. കാരണം എന്താ അല്ലെ, എ ബി എന്ന സൈഡും പി ആർ എന്ന സൈഡും 5 cm ആണ് അല്ലെ. പിന്നെ ബി സിയും ആർ ക്യൂം എത്രയാണ്, 7 cm ആണ്. അവിടെ ബിറ്റ്വീൻ എത്രയാണ്, 40 ഡിഗ്രി ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾ എന്താണ്, ഈക്വൽ ട്രയാംഗിൾ ആണെന്ന് പറയുന്നത് അല്ലെ. ഈ രണ്ട് ട്രയാംഗിൾ ഈക്വൽ ആണ് നോക്കി എങ്ങനെയാണ് നമ്മള് അല്ലെ, ഈ ട്രയാംഗിള് മുകളിൽ കൊണ്ടുപോയി വെച്ച് നോക്കിയാ ചെയ്തത് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചെയ്യാൻ കഴിഞ്ഞു. മറ്റൊരു മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു, ആ മെത്തേഡ് ആണ് നോക്കുക. എങ്ങനെ ചെയ്ത് നമ്മള് അല്ലെ, എ ബി എന്ന സൈഡ് എടുക്കുക. അവിടെ എ ബി എത്രയാണ്, 5 cm. ആ 5 cm ഈക്വൽ ആയിട്ട് വരുന്ന ഇവിടെ ആരാണ്, പി ആർ എന്ന സൈഡ് ആണ്. അപ്പൊ പി ആർ എത്ര കിട്ടി നമുക്ക് അല്ലെ, 5 cm ആണ്. ഇനി ഈ എ ബി എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ സി ആണ്. ഇനി ഇതിന്റെ പി ആറിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾ എത്രയാണ്, ആംഗിൾ ക്യൂ ആണ്. അത് തമ്മിൽ എന്താ, ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത് ബി സി എന്ന സൈഡ് എടുത്തു അല്ലെ. ബി സി എന്ന് പറഞ്ഞാൽ 7 cm ആണ്. ഇവിടെ 7 cm വരുന്നത് ക്യൂ ആർ ആണ്. അപ്പൊ ക്യൂ ആർ ഈക്വൽ ടു എന്തായി, 7 cm കിട്ടി അല്ലെ. ബി സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ആണ്. ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾ വരുന്ന ആംഗിൾ പി ആണ് ഈക്വൽ ആയി വരുന്നത്. ഇവിടെ നോക്കുക അല്ലെ, ആംഗിൾ അല്ലെ ബി എന്ന് പറഞ്ഞാൽ 40 ആണ്. ഇവിടെ ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ 40. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു അല്ലെ, ആംഗിൾ ആർ ഈക്വൽ ടു എത്രയാണ്, 40 ഡിഗ്രി ആണ്. ഇനി നമ്മൾ റിവേഴ്സ് പറയാന്ന് വിചാരിക്കാം അല്ലെ, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സിന്റെ അല്ലെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ബി ആണ് അല്ലെ. അത് ഇതാണ് അല്ലെ, ആംഗിൾ സി എന്ന് ഇതാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി അതേപോലെ ആംഗിൾ ക്യൂ ഇതാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് തമ്മിൽ എന്താണ്, ഈക്വൽ അല്ലേ. നമുക്ക് റിവേഴ്സും പറയാൻ പറ്റും. എങ്ങനെയാണ്, ആംഗിൾ സിയും ആംഗിൾ ക്യൂവും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി അതേപോലെ ആംഗിൾ എയും ആംഗിൾ പി എന്ന് പറഞ്ഞു നോക്കാം അല്ലെ. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബി സി ആണ് അല്ലെ, ശരിയല്ലേ. ഇനി ആംഗിൾ പി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്, ക്യൂ ആർ. അവ തമ്മിൽ ഈക്വൽ ആണെന്നാണ് പറയുന്നത്, ശരിയല്ലേ. ബി സി 7 cm ആണ്, ക്യൂ ആർ എന്താണ്, 7 cm. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ ആറും തമ്മിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ സി ആണ്. അത് ആരുമായിട്ട് ഈക്വൽ ആവും ഇവിടെ അല്ലെ,
ആംഗിൾ ആറിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയ പി ക്യൂമായിട്ട് എന്താവും ഈക്വൽ ആയി മാറും. അപ്പൊ എന്ത് കിട്ടി, രണ്ട് ട്രയാങ്കിളിന്റെ ആൾ സൈഡ്സ് ആർ ഈക്വൽ കിട്ടി, ആംഗിൾസ് ആർ ഈക്വൽ ആണെന്ന് കിട്ടി അല്ലെ, ആ രീതിയിൽ കാണുന്നു. അപ്പൊ എന്ത് പറയാൻ പറ്റും, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും ആർ ഈക്വൽ എന്ന് പറയാൻ പറ്റി അല്ലെ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ എന്ത് ആണ്, ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റി. അപ്പൊ നമുക്കൊരു ഈക്വൽ ട്രയാങ്കിൾ പറയണമെങ്കിൽ എന്താണ് ഇപ്പൊ ഒന്നുകൂടി പഠിപ്പിച്ചത് അല്ലെ, ടു സൈഡ്സ് തന്നിട്ടുണ്ടാവും അല്ലെ, ആ ടു സൈഡ്സ് ആർ ഈക്വൽ ആണ്. അതേപോലെ വൺ ആംഗിളും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പറയാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നോക്കാം, ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ പി ക്യു ആർ തന്നിട്ടുണ്ട് അല്ലെ, ഇത് ഈക്വൽ ആണ് നോക്കണം. നമുക്ക് ആദ്യം സെലക്ട് ചെയ്യുന്നത് എ സി എന്ന സൈഡ് എടുക്കും. എ സി എന്ന് പറഞ്ഞാൽ അത്ര 4 സെന്റിമീറ്റർ ആണ്. ഈ പി ക്യു ആറിൽ 4 സെന്റിമീറ്റർ വരുന്നത് ആരാ, പി ക്യു ആണ്. അപ്പൊ പി ക്യു ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെ, എ സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ ബി ആണ്, പി ക്യുവിന്റെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ ആറുമായിട്ട് ഈക്വൽ ആയി. ഇനി അടുത്ത എ ബി എന്ന സൈഡ് എടുക്കും. എ ബി അത്ര 8 ആണ് അല്ലെ, പി ക്യു ആറിൽ 8 വരുന്നത് അവിടെ ക്യു ആറിലാണ്. അപ്പൊ ക്യു ആർ ഈക്വൾ ടു 8 സെന്റിമീറ്റർ അല്ലെ. എ ബി എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ സി ആണ്. ഇനി ഇവിടെ ക്യു ആറിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ പിയുമായിട്ട് ഈക്വൽ ആണ്. ഇവിടെ തന്നിട്ടുന്ന ആരാണ് അല്ലെ, ആംഗിൾ എയും അല്ലെ ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. അത് എന്തും കൂടിയാണ്, 50 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് റിവേഴ്സ് പറയാൻ, ആംഗിൾ എന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെ വരുന്നത് അല്ലെ, ബി സി ആണ് അല്ലെ. അത് ആരുമായിട്ട് ഈക്വൽ ആയിരിക്കും, ആംഗിൾ ക്യൂവിന്റെ ഓപ്പോസിറ്റ് സൈഡുമായിട്ട് ഈക്വൽ. അപ്പൊ ആംഗിൾ ക്യൂവിന്റെ ഓപ്പോസിറ്റ് ആരാ, പി ആറുമായിട്ട് എന്തായാലും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ട്രയാങ്കിളുടെ അല്ലെ 3 സൈഡ്സും അല്ലെ, ആ ട്രയാ രണ്ടാമത്തെ ട്രയാങ്കിളുടെ 3 സൈഡ്സും തമ്മിൽ ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ എന്ത് പറയും, ഫോർ ട്രയാങ്കിൾ എ ബി സി കോമ ട്രയാങ്കിൾ പി ക്യു ആർ അല്ലെ ഈക്വൽ എന്ന് പറയാം. അപ്പൊ ഇതെന്താ, രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം. നമുക്ക് റിസൾട്ട് ആക്കി പറയാലോ. എങ്ങനെ പറയാം, If two sides of a triangle and the angle made by them are equal to two sides of the another triangle and the angle made by them, then the third side of the triangle are also equal. The another two angles are equal. Like, for രണ്ട് ട്രയാങ്കിളിന്റെ അകത്തെ two sides are equal ആണെങ്കിൽ അല്ലെ, അതേപോലെ ഒരു ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ എന്തായി മാറും, ഈക്വൽ ട്രയാങ്കിൾ ആയി മാറും. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. പേജ് നമ്പർ 15 മുതൽ 17 അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈച്ച് പെയർ ഓഫ് ദി ട്രയാങ്കിൾ ബിലോ, ഫൈൻഡ് ദി പെയർ ഓഫ് ദി മാച്ചിങ് ആംഗിൾ ആൻഡ് റൈറ്റ് ദം ഡൗൺ അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ എ ബി സി എന്നാണ് പി ക്യു ആർ എന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് അല്ലെ, എം എൽ എന്നും എക്സ് വൈ സെഡ് ക്യു ആണ്. അപ്പൊ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ എന്ന് വരച്ചു അല്ലെ, ഫസ്റ്റ് എന്താണ് എ ബി സി എന്ന ട്രയാങ്കിൾ അല്ലെ, എ സി 7 സെന്റിമീറ്റർ ആണ്, ആംഗിൾ എ 40 ഡിഗ്രി ആണ്, എ ബി 3 സെന്റിമീറ്റർ. ഈ പി ക്യു ആർ എന്ന ട്രയാങ്കിൾ അല്ലെ, ഇവിടെ ആറ്, ഇവിടെ പി, ഇവിടെ ക്യു അല്ലെ, ക്യു ആണ് ഇവിടെ 40 ഡിഗ്രി. ഇനി എന്ത് ചെയ്യാം, ക്യു ആർ ആണ് 3 സെന്റിമീറ്റർ, പി ക്യു ആണ് 7 സെന്റിമീറ്റർ. ഞാൻ ആദ്യം എ സി എന്ന സൈഡ് എടുത്തു. എ സി എത്ര, 7 സെന്റിമീറ്റർ. അത് ഈക്വൽ ആയിട്ട് വരുന്ന ഇവിടെ പി ക്യു ആണ് അല്ലെ. ഇപ്പൊ എത്രയാണ്, 7 സെന്റിമീറ്റർ. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്നാണ് ആംഗിൾ ബി ആണ്, ഇവിടെ ആംഗിൾ ആറുമായിട്ടാണ് ഈക്വൽ ആകുന്നത്. ഇനി അടുത്ത് എ ബി എന്ന സൈഡ് എടുത്തു. എ ബി ആണ് 3 സെന്റിമീറ്റർ, ഇവിടെ അല്ലെ ക്യു ആറുമായിട്ടാണ് അവിടെ 3 സെന്റിമീറ്റർ വരുന്നത്. ഇനി എ ബിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്നാണ് ആംഗിൾ സി ആണ്, ക്യു ആറിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്നാണ് ആംഗിൾ പിയുമായിട്ട് ഈക്വൽ ആയത്. നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ആരാണ് അല്ലെ, ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്, അത്രയാണ് 40 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ആരാണ്, ബി സി ആണ്. അത് ആരുമായിട്ട് ഈക്വൽ ആണ്, ആംഗിൾ ക്യൂവിന്റെ ഓപ്പോസിറ്റ് സൈഡുമായിട്ട് ഈക്വൽ, അതാരാണ് പി ആറുമായിട്ട് എന്താണ് ഈക്വൽ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ അല്ലെ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ ആംഗിൾസ് മൊത്തം കണ്ടുപിടിക്കണം. അപ്പൊ ആംഗിൾസ് കണ്ടുപിടിച്ചല്ലോ, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ ആണ്, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി ആണ്, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. അപ്പൊ ഏത് ട്രയാങ്കിളുടെ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളും കൂടി ആണ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ ആ ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരച്ചു അല്ലെ, ഇവിടെ എൻ, ഇവിടെ എൽ, ഇവിടെ എം, ഇവിടെ 6 സെന്റിമീറ്റർ, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 4. ഇനി അല്ലെ എക്സ് വൈ സെഡ് എന്ന ട്രയാങ്കിൾ, ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്, ഇത് 4, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 6 അല്ലെ. ആദ്യം ഞാൻ എൻ എൽ എടുത്തു, അത്ര 4 സെന്റിമീറ്റർ ആണ് അല്ലെ. അത് ആരുമായിട്ടാണ്, എക്സ് സെഡുമായിട്ടാണ് വരുന്നത്. അപ്പോൾ 4 സെന്റിമീറ്റർ
ഈ എൻ എൽ എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ എം ആണ് അല്ലെ, എക്സൈറ്റിന്റെ ഓപ്പോസിറ്റ് അല്ലെ ആംഗിൾ ആംഗിൾ വൈയുമായിട്ടാണ് ഈക്വൽ ആകുന്നത്. ഇനി അടുത്ത് എം എൽ എടുത്തു അല്ലെ, ഇത്ര 6 സെന്റിമീറ്റർ, ആ 6 സെന്റിമീറ്റർ അതാണ് അല്ലെ സെഡ് വൈയുമായിട്ടാണ് ഇത്ര 6 സെന്റിമീറ്റർ. ഇനി എം എല്ലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ എൻ ആണ്. ഇനി സെഡ് വൈന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എക്സുമായിട്ടാണ് ഈക്വൽ ആകുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ആരാണ് അല്ലെ, ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ സെഡ് ഈക്വൽ ടു 50 ഡിഗ്രി ആണ്. ഇനി ആംഗിൾ എല്ലിന്റെ അല്ലെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, എം എൻ ആണ് അല്ലെ. അതും ആരുമായിട്ട് ഈക്വൽ ആകും, ആംഗിൾ സെഡിന്റെ ഓപ്പോസിറ്റ് സൈഡുമായി, അത് ആരായിട്ടാണ് എക്സുമായിട്ടുമാണ് ഈക്വൽ ആകുന്നത്. നമ്മുടെ കാണാൻ പറഞ്ഞത് ആംഗിൾസ് ആണ്. അപ്പൊ ഏതൊക്കെയാണ്, ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ വൈ ആണ്, ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എക്സ് ആണ്, ആംഗിൾ വൈ ഈക്വൽ ടു ആംഗിൾ സെറ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മുമ്പ് പാരലൈൻസിനെ പറ്റി, ഞാൻ രണ്ട് ലൈൻ വരച്ചു അല്ലെ, ആ ഇത് രണ്ടും പാരലൈൻ ആണ്. ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾസ് അല്ലെ, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും, 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 അതേപോലെ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും അല്ലെ. ഞാൻ ഇവിടെ പേര് കൊടുക്കാണ് എ ബി സി ഡി, അതേപോലെ പി ക്യു ആർ എസ് എന്ന് പേരും കൊടുക്കും. ഇവിടെ ആരൊക്കെ തമ്മിൽ ഈക്വൽ ആണ് നോക്കുക, ഇവിടെ ആംഗിൾ എയും ആംഗിൾ പിയും തമ്മിൽ ഈക്വൽ ആവും, ആംഗിൾ എയും ആംഗിൾ പിയും തമ്മിൽ ഈക്വൽ ആവും, അതേപോലെ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും തമ്മിൽ ഈക്വൽ ആകും, അതേപോലെ എന്താ പറയാ ആംഗിൾ ഡിയും ആംഗിൾ എസും തമ്മിൽ ഈക്വൽ ആവും. ഇവിടെ നോക്കുക, എയും പിയും തമ്മിൽ ഈക്വൽ ആണ്, ബിയും ആരുമായിട്ട് ക്യൂവുമായിട്ട് ഈക്വൽ ആണ്, പിന്നെ ആരാണ് ഡിയും എസുമായി ഈക്വൽ ആണ്. ഞാൻ ഉണ്ടാവുള്ളത് സിയും ആറുമായിട്ട് എന്താവും ഈക്വൽ ആവും. അപ്പൊ സിയും അല്ലെ ആറുമായിട്ട് എന്താവും ഈക്വൽ ആവും അല്ലെ. അപ്പൊ ഇതാണ് പാരൽ ലൈൻസ് സംഭവിക്കുന്നത്. ഇനി വേറെ രീതിയിൽ അല്ലെ, ഒരു ലൈൻ ഉണ്ട്, ഇനി അതിലേക്ക് രണ്ട് പാരലൈൻ വന്ന് വെക്കുമെന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊരു പാരലൈൻ ആണ്, ഇതൊരു പാരലൈൻ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആവും. അപ്പൊ ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ്, ഇവിടെ എ എന്ന് കൊടുത്തു, ഇവിടെ ഒരു ബി എന്ന് കൊടുത്തു. അപ്പൊ എങ്ങനെ ഇതാ, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറയാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, എന്താ പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ ബിലോ എ സി ആൻഡ് ബിഇ ആർ പാരൽ ലൈൻ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എന്താ ക്വസ്റ്റ്യൻസ്, ആർ ദി ലെങ്ത് ഓഫ് ബി സി ആൻഡ് ഡി ഇ ഈക്വൽ വൈ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ ബി സി ആൻഡ് ഡി ഇ പാരലൽ വൈ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, ഇതൊന്ന് മാറ്റി വരച്ചു. നമുക്ക് തന്ന കാര്യങ്ങൾ എന്താണ്, ആരൊക്കെയാണ്, എ സിയും എത്രയാണ് 6 സെന്റിമീറ്റർ, അത് മാറ്റി അടുത്തതാണ് ബിയും എത്രയാണ് 6 സെന്റിമീറ്റർ ആണ്. ഇനി അതേപോലെ പറയാം എ ബിയും അല്ലെ ബി ഡിയും എത്രയാണ് നമുക്ക് 4 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് അല്ലെ, എ സി എന്താണ് പാരലൽ ആരുമായിട്ടാണ് പാരലൽ അല്ലെ, ബിയുമായിട്ടാണ് പാരലൽ വന്നിട്ടുള്ളത് അല്ലെ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം നമുക്ക് അല്ലെ, ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും എന്താണ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഒരു ലൈന് ഇങ്ങനെ വന്ന് പോവാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് പ്രകാരം എന്ത് സംഭവിച്ചു അല്ലെ, എന്ത് പറയാം, ആംഗിൾ സി എ ബിയും ആംഗിൾ ഇ ബി ഡിയും തമ്മിൽ ഈക്വൽ ആണെന്ന് പറയാം. എന്താ, ആംഗിൾ സി എ ബിയും അല്ലെ ആംഗിൾ ഇ ബി ഡിയും തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം പറയാം, നമ്മുടെ തെളിയിക്കാൻ പറഞ്ഞതാണ് ബി സിയും ഡിഇയും തമ്മിൽ ഈക്വൽ ആണെന്നാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ആംഗിൾ കിട്ടി അല്ലെ, ഈ ആംഗിളിന്റെ എതിരെ വരുന്ന ഓപ്പോസിറ്റ് എന്താണ് സൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്, ബി സി ആണ്. അതേപോലെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അല്ലെ ഡി എൻ, അവ തമ്മിൽ എന്തായിരിക്കും ഈക്വൽ ആകുന്നത്. അപ്പൊ എന്ത് പറയാം, ഇവിടെ ബി സി ഈക്വൽ ടു ഡിഇ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ കാര്യം തെളിയിച്ചു കഴിഞ്ഞല്ലോ അല്ലെ, നമ്മൾ പറഞ്ഞെന്തായിരുന്നു ബി സി ഈക്വൽ ടു ഡി ഇ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പൊ എന്ത് പറഞ്ഞു, ഒരു പാരലൈൻ ഉണ്ട് അല്ലെ, ആ രണ്ട് പാരലൈന് ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ അല്ലെ എന്താണ് തമ്മിൽ ഈക്വൽ ആകും എന്ന് പറഞ്ഞു. അപ്പൊ അത് റിസൾട്ട് വെച്ച് നമുക്ക് കണ്ടെത്തും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെ, എന്താ പറഞ്ഞിട്ട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ബി സിയും ഡിയും പാരലൽ ആണോ എന്ന് തെളിയിക്കാൻ നമ്മുടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമുക്ക് അറിയുന്നത് എന്താണ്, എ സി എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ്, അതേപോലെ ബിഇയും എന്ന് പറഞ്ഞാലും എത്രയാണ് 6 സെന്റിമീറ്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ പറഞ്ഞാൽ ഇതാണല്ലോ അല്ലെ, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ.
അല്ല ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ പറഞ്ഞാൽ ഈ ആംഗിളുമായിട്ട് എന്തോ ഈക്വൽ ആകുന്നു പറയാം. അപ്പൊ എങ്ങനെ പറയാം, ആംഗിൾ എ ബി സിയും ആംഗിൾ ബി ഡി ഇയും തമ്മിൽ എന്താവും, ഈക്വൽ ആവും. കാരണം എന്താ, എ സി എന്ന സൈഡ് അല്ല ബി എ എന്ന സൈഡ് തമ്മിൽ ഈക്വൽ ആണ്. അങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും എന്താവും, ഈക്വൽ ആകും അല്ലെ. പിന്നെ നോക്കുക, ഈ ഈക്വലായി മാത്രമല്ല, ഇവിടെ എയിലെ കിടക്കുന്ന എ ഡി എന്ന ലൈനിലാണ് അല്ലെ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പാര ലൈൻ ഉണ്ട് അല്ലെ, ഇങ്ങനെ വന്ന് ഒരു ലൈൻ പാര ലൈൻ, രണ്ടൊരു പാര ലൈൻ, ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ. ഇവിടെ ഈ ആംഗിൾ ഈക്വൽ ആയി ഈ രണ്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനും എന്തായി മാറും, പാരലായിരിക്കും. ഏതൊക്കെ അല്ലെ, സി ബി സി എന്ന ലൈനും അല്ലെ അല്ലെങ്കിൽ ഇ ഡി എന്ന ലൈനും തമ്മിൽ പാരലാവും. അപ്പൊ എങ്ങനെ പറയാം, അല്ലെ ബി സി ആൻഡ് അല്ലെ ഡി ഇ ആർ പാരലൽ എന്ന് പറയാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ എ സി ബി ഡി ഇൻ ദി ഫിഗർ പാരലോഗ്രാം വൈ അല്ലെ. അപ്പൊ ഒരു എന്താണ് കോട്ടലാറ്റ് തന്നിട്ടുണ്ട് അല്ലെ, ഈ കോട്ടലാറ്റ് എന്താണ് പാരലോഗ്രാം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാ പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ഈ ഫിഗർ ഒന്ന് മാറ്റി വരക്കുക അല്ലെ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു, ഇതിവിടെ സി ആണ്, ഇവിടെ എ, ഇവിടെ ബി അല്ലെ. ഇത് നേരത്തെ നമ്മൾ വരച്ചൊരു ഇതാണ് വന്നിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 6 സെന്റിമീറ്റർ ആണ്, ഇവിടെ 35 ആണ്, ഇവിടെ 35 ആണ് അല്ലെ. ഇവിടെ 6 സെന്റിമീറ്റർ. ഇവിടെ നോക്കുക, എ ബി എന്നൊരു ഡയഗണലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി ബി ആണ് അല്ലെ. അപ്പൊ രണ്ട് ട്രയാങ്കിൾ വന്നു. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഏതാ, ഇവിടെ എ സി എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ, അത് ആരുമായിട്ട് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്, ബി ഡിയുമായിട്ട് ഈക്വൽ, അത് പറയാം 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിനെതിരെ വരുന്ന അല്ലെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്, എ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ് അല്ലെ, ആംഗിൾ അല്ലെ എ ബി സി ആണ് അല്ലെ, ആംഗിൾ എ ബി സി ആണ്. ഇനി അതേപോലെ ഇവിടെയാണ് 6 വരുന്നത് അല്ലെ, ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഡി എ ബി ആണ്, ആംഗിൾ ഡി എ ബി ആണ് ഈക്വൽ ആകുന്നത്. പിന്നെ ഞാൻ ആര് പറയാം, ഇവിടെ ആംഗിൾ അറിയാം അല്ലെ, ആംഗിൾ ഏതാ, സി എ ബി എന്ന് പറഞ്ഞാൽ 35 ആണ്. അതേപോലെ ഇവിടെ 35 എന്നാൽ എ ബി ഡി ആവും എന്താണ് അല്ലെ, 35 ആണ് അല്ലെ. അപ്പൊ ഈക്വൽ ടു 30. അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡുകളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബി സി ആണ്. അപ്പൊ ബി സി ഈക്വൽ ടു ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ എ ഡി ആണ്, അത് തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലെ. ഇനി എ ബി എന്ന് പറയുന്നത് എന്താണ് അല്ലെ, കോമൺ സൈഡാണ് അല്ലെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ, കോൺ സിയും കോൺ ബിയും തമ്മിൽ ഈക്വൽ ആയി മാറും. നമ്മൾ ചോദിച്ചത് പാരലോഗ്രാം ആണോ അല്ലേ ചോദിച്ചു. അപ്പൊ ഒരു കാര്യം നോക്കുക അല്ലെ, ഈ സൈഡിന്റെ ലെന്ത് വന്നത് ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിൽ ഈക്വൽ ആയി വന്നത് എ ഡി എന്ന സൈഡും ബി സി എന്ന സൈഡും അല്ലെ എന്താണ് ഈക്വൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് എന്ത് പറയാം, അപ്പോ എന്തായി അല്ലെ, എ സി ബി ഡി ഈസ് എ എന്താ പറയാ, പാരലോഗ്രാം എന്ന് പറയാം. അപ്പൊ എങ്ങനെ കിട്ടി അല്ലെ, ഈ എ ഡിയും ബി സിയും തമ്മിൽ എന്താണ് പാരലാണ്. അതേപോലെ തന്നെയല്ലേ വന്നത് സി എയും ബി ഡിയും തമ്മിൽ പാരലാണ്, ഈക്വലും കൂടിയാണ് വന്നിട്ടുള്ളത്. അതും മാത്രമല്ല, കണ്ടീഷൻ എന്താണ് അല്ലെ, ബി സി എന്ന സൈഡിന്റെ അല്ലെ ഓപ്പോസിറ്റ് ആംഗിളും അതേ ആംഗിളും അല്ലെ ഈ തമ്മിലും ഈക്വലാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് പറയാം അല്ലെ, എ സി അല്ലെ ബി ഡി എന്നത് ഒരു പാരലോഗ്രാം ആണെന്ന് പറയാൻ പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ ബിലോ എം ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ എ ബി, കമ്പ്യൂട്ട് ദി അതർ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി അല്ലെ. ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട് അല്ലെ, ഇനി ഈ ട്രയാങ്കിൾ ഇത് മാറ്റി വരച്ചു. ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറയുന്നത്, ട്രയാങ്കിൾ എ ബി സിയിലെ എല്ലാം ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറയണം അല്ലെ. ആംഗിൾ ഗിവൺ ആണ്, ഇനി ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ കണ്ടുപിടിക്കണം അല്ലെ, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ കണ്ടുപിടിക്കണം, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നോക്കുക, ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിൾ ആണ് അല്ലെ. ഈ ട്രയാങ്കിളിൽ നോക്കുക, എ എം സി എന്ന ഭാഗം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, കാരണം ഇവിടെ 90 ഡിഗ്രിയാണ്. അതേപോലെ എന്താവും, ഇവിടെയും 90 ഡിഗ്രിയാണ്. അപ്പൊ ഞാൻ ഈ ട്രയാങ്കിൾ എന്ത് ചെയ്തു, ഇവിടുന്ന് മാറ്റി വരച്ചു. ഇനി ഈ ആംഗിൾ കണ്ടെത്താൻ മതി, നമുക്ക് പറ്റുമല്ലോ. എങ്ങനെ ചെയ്യാം അല്ലെ, നമുക്കറിയാം എന്താണ് അല്ലെ, ട്രയാങ്കിൾ എ എം സി ആണ് അല്ലെ. അപ്പൊ ആംഗിൾ, ഈ ആംഗിൾ എങ്ങനെ പറയാം, എ സി എ എം ആണ്. അപ്പൊ ആംഗിൾ സി എ എം ഈക്വൽ എത്രയാണ്, 50 ഡിഗ്രിയാണ്. അതേപോലെ ആംഗിൾ എ എം സി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പൊ എ എം സി ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ഇനി അതേപോലെ ആംഗിൾ എ സി എം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അല്ലെ, ഒരു ട്രയാങ്കിളിനകത്തെ അല്ലെ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് എത്രയാണ്, 180 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ എന്താണ്, സി എ എം എന്ന് വെച്ചാൽ ഈ
മൂന്ന് ആംഗിളും ആഡ് ചെയ്യാം. പ്ലസ് ആംഗിൾ എ എം സി പ്ലസ് ആംഗിൾ എ സി എം ഈക്വൽ ടു 180 ഡിഗ്രിയാണ് അല്ലേ. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രി പ്ലസ് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി പ്ലസ് ആംഗിൾ എ സി എം ഈക്വൽ ടു 180 ഡിഗ്രിയാണ് അല്ലേ. ഇവിടെ നോക്കുക, 50 പ്ലസ് 90 ആഡ് ചെയ്യുമ്പോൾ അല്ലേ സീറോ, 5 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 40, ഇപ്പോൾ 140 കിട്ടി. അപ്പോൾ 50 പ്ലസ് 90 എന്ന് പറഞ്ഞാൽ 140. അപ്പോൾ എന്തായി, 140 പ്ലസ് ഇവിടെ എന്താണ് അല്ലേ ആംഗിൾ എ സി എം ഈക്വൽ ടു 180 ഡിഗ്രി. ഇപ്പം ആംഗിൾ എ സി എം ഈക്വൽ ടു 180 മൈനസ് അല്ലേ 140 അല്ലേ പ്ലസ് ആണ്, അപ്പം അങ്ങോട്ട് 140 ഈക്വൽ ടു എത്ര ഡി 40 ഡിഗ്രി അല്ലേ. 180 നിന്ന് 140 സബ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ 0 8 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ 4 അല്ലേ. അപ്പോൾ എന്തായി 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്, 40 ഡിഗ്രി ആണ് കിട്ടിയത് അല്ലേ. ഇനി അപ്പം ഈ ട്രയാംഗിളിൻ്റെ അല്ലേ ഈ അടുത്ത പോർഷൻ ഇതല്ലേ, ഏതാ ട്രയാംഗിള്, എം ബി ഇ സി എന്ന ട്രയാംഗിളാണ്. അത് ഇങ്ങോട്ട് മാറ്റി വരച്ചു അല്ലേ. ഇവിടെ നോക്കുക, അപ്പം ഇവിടെയും എന്താണ് 90 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് അല്ലേ ഈ ആംഗിൾ എന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, സി എം ആണ് അല്ലേ. അതേപോലെ തന്നെ അല്ലേ ഇവിടെയും സി എം അല്ലേ വരുന്നത് ഒരു സൈഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്തായിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആംഗിൾ എന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്നാണ് സി എം തന്നെയാണേ അല്ലേ. ഇവിടെ ഇത് തന്നെയല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതന്നെയല്ലേ വരുന്നത്. അപ്പം അവിടെ ഉണ്ടാവുന്ന ആംഗിളും എന്തായിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ ഈ ട്രയാംഗിൾ എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വരക്കുക. ഓക്കെ, അപ്പം എന്ത് കിട്ടി അല്ലേ, ആംഗിൾ എൻ്റെ അവിടെ 50 ഡിഗ്രി കിട്ടി അല്ലേ തന്നത്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരുന്ന ആംഗിളും എന്തായിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നേരത്തെ ഏരിയ പോലെ നമ്മൾ ഇവിടെ കണ്ടെത്തിയിരുന്നു എത്രയാണ് അല്ലേ, 40 ഡിഗ്രിയാണ് നമ്മൾ കണ്ടെത്തിയിരുന്നു അല്ലേ. ഇത് 90 ഡിഗ്രി ഇതേപോലെ തന്നെയല്ലേ കിട്ടിയത് അല്ലേ, 90 50 അല്ലേ, അതേ രൂപത്തിൽ തന്നെ ഇവിടെയും വന്നത്. പിന്നെ അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും എന്തായി മാറും, 40 ഡിഗ്രി ആയി മാറും അല്ലേ. അപ്പോൾ ഇവിടെയും എന്തായി മാറി, 40 ഡിഗ്രി ആയി മാറി. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് ട്രയാംഗിൾ എ ബി സിയുടെ അളവുകളാണ് നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി അല്ലേ, ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കണ്ടെത്തിയാൽ മതി അല്ലേ. അപ്പം ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 50 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഈ 40 കൂടി 40 ആഡ് ചെയ്യണം. എത്രയാണ് 40 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ എത്ര, 0 4 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 80 ആയി. അപ്പം എത്ര കിട്ടി, 80 ഡിഗ്രി ആയി മാറി. ട്രയാംഗിൾ എ ബി സിയുടെ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ആംഗിൾ ബിയും ആംഗിൾ സിയും കണ്ടെത്തിയാണ്. ഓക്കെ, കണ്ടെത്തി ശരിയായല്ലോ. ഏതൊക്കെയാണ് ആംഗിൾ എ 50 ആണ്, ആംഗിൾ ബി 50 ആണ്, ആംഗിൾ സി എന്ന് പറഞ്ഞത് 80 ഡിഗ്രി. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ ബിലോ ദി ലൈൻ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ആൻഡ് എം ഇസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. ഇനി ഇതിൽ ക്വസ്റ്റ്യൻസ് പറയുന്നത്, കമ്പ്യൂട്ട് ദി ആംഗിൾ ഓഫ് ട്രയാംഗിൾ എ എം ഡി ട്രയാംഗിൾ എം ബി സി ട്രയാംഗിൾ ഡി സി. വാട്ട് ഈസ് ദി സ്പെഷ്യൽ അബൌട്ട് ദി ക്വാഡ്രിലാറ്ററൽ എ എം സി ഡി ആൻഡ് എം ബി സി ഡി അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് പറഞ്ഞത് ട്രയാംഗിൾ എ എം ഡി കണ്ടെത്താനാണ് പറഞ്ഞത് അല്ലേ. അതിൻ്റെ എല്ലാ ആംഗിൾസ് ഏതാ, ട്രയാംഗിൾ എ എം ഡിയുടെ എല്ലാ ആംഗിൾസും കണ്ടെത്താൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ട്രയാംഗിൾ എന്നാണ്, ട്രയാംഗിൾ എം ബി സി ആണ് അല്ലേ, ട്രയാംഗിൾ എം ബി സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈ തേർഡ് ട്രയാംഗിൾ എന്നാണ്, ട്രയാംഗിൾ ഡി സി ആണ് അല്ലേ, ഡി സി എം എന്ന എല്ലാ ആംഗിൾസും. ഒന്ന് വെച്ചാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിളും ഈ ആംഗിളും ഒക്കെ കണ്ടുപിടിക്കാനാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഈ എ എം സി ഡിയും എം ബി സി ഡിയും തമ്മിൽ ക്വാഡ്രിലാറ്ററലിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടർ എന്താണ്, ഏതാണ് എ എം സി ഡി എന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്താണെന്ന്, അതേപോലെ ബി സി ഡി എമ്മിൻ്റെ ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്താണ്. ഇവിടെ കണ്ടീഷൻസ് ഒക്കെ തന്നെ എ ബിയും സി ഡിയും അല്ലെ, എ ബി പറഞ്ഞാൽ ഇതാണ്, സി ഡിയും എന്താണ് പാരലൽ, എം എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ഓഫ് എ ബിയും കൂടി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഇത് ഇതിനെതിരെ ഞാൻ മാറ്റി വരച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടെത്തേണ്ടത് എന്താണ് അല്ലേ, എ എം ഡി ആണ് അല്ലെ എന്ന ട്രയാംഗിളിന്റെ എല്ലാ ആംഗിൾസ് കണ്ടുപിടിക്കണം, എം ബി സി എന്ന ട്രയാംഗിളിന്റെ എല്ലാ ആംഗിൾസ് കണ്ടുപിടിക്കണം, സി ഡി എം എന്ന ട്രയാംഗിളിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. പിന്നെ എ എം സി ഡി എന്ന അല്ലേ
കോട്ട്ലാറ്റിൻ്റെ സ്പെഷ്യല് എന്താണ്? സ്പെഷ്യാലിറ്റി എന്നാണ് അത്. അല്ലേ, ഇതാണോ സ്ക്വയർ ആണോ റെക്റ്റാങ്കിൾ ആണോ പാരലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചത്. ഞാൻ അതേപോലെ എന്ത് ചെയ്യണം, ബി സി ഡി എമ്മിൻ്റെയും അല്ലെ സ്പെഷ്യാലിറ്റി, അത് കോട്ട്ലാറ്ററൽ അല്ലെ, ഏത് ടൈപ്പ് കോട്ട്ലാറ്റർ ആണ്, സ്ക്വയർ ആണോ റെക്റ്റാങ്കിൾ ആണോ പാരലോഗ്രാം ആണോ. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. നമ്മുടെ തന്നിട്ട് എന്താണ്, എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലെ എ എമ്മും അല്ലെ എം ബിയും തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് മിഡ് പോയിന്റ് പറഞ്ഞാൽ. അപ്പൊ എത്ര വരിക, ഇതിന്റെ പകുതി അല്ലെ ഹാഫ്. അപ്പൊ ട്വൽവിനെ ഒരു ടൂ ആണ് ഡിവിഷൻ നടത്തുക, അത്ര 6 × 2 ആണ് ട്വൽവ് അല്ലെ. അപ്പൊ എന്ത് കിട്ടി, എ എം എന്നാണ് 6 സെന്റിമീറ്റർ കിട്ടി അല്ലെ. ഇവിടെ എം ബി അല്ലെങ്കിൽ ബി എം എന്ന് പറഞ്ഞാൽ അതും 6 സെന്റിമീറ്റർ. അപ്പൊ എങ്ങനെ പറയാം, എം ഇസ് എ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എം ഈക്വൾ ടു 6 സെന്റിമീറ്റർ, എന്നാൽ ബി എം ഈക്വൾ ടു 6 സെന്റിമീറ്റർ. ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഭാഗം എടുക്കുകയാണ്, എ എം സി ഡി എന്ന ഭാഗം മാറ്റി ചെയ്യാൻ. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഇത് ഇത് മാറ്റി വരച്ചു, എ എം സി ഡി എന്ന ഭാഗം ഇത് മാറ്റി വരക്കുക. അത് ഏതായി മാറി, ഇതൊരു പാരലോഗ്രാം ആയി. അപ്പൊ നമുക്ക് പാരലോഗ്രാമിന്റെ ഒരു പ്രത്യേകത അറിയാം, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ അതേ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെയും ഉണ്ടാകുന്ന, ശരിയായല്ലോ. അപ്പൊ അതോടെ മാർക്ക് ചെയ്യാം, അപ്പൊ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ഏതാണ്, ബി സി ഡി എം എന്ന് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഒന്ന് മാറ്റി വരക്കാം. അപ്പൊ ഇത് ഏതായി, ഒരു പാരലോഗ്രാം ആയി മാറി. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്തായി മാറി, 60 ഡിഗ്രി. അതോടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇവിടെ അല്ലെ ഇവിടെ ട്രയാംഗിൾ ഉണ്ട്, ഇതാണ് അല്ലെ ഇവിടെ ഉണ്ടാകുന്ന ട്രയാംഗിൾ സി ഡി എം എന്ന ട്രയാംഗിൾ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് മാറ്റി വരക്കുക, എന്നിട്ട് അതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഇവിടുത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ തന്ന കാര്യങ്ങളൊക്കെ എടുത്തത് ആംഗിൾ എം സി ഡി ഈക്വൾ ടു എത്രയാണ്, 40 ഡിഗ്രി. ആംഗിൾ സി ഡി എം ഈക്വൾ ടു 60 ഡിഗ്രി. അതേപോലെ ആംഗിൾ സി എം ഡി അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ട്രയാംഗിളിലെ 3 ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി എന്നറിയാം. അപ്പൊ എന്ത് ചെയ്യാം, ആംഗിൾ എം സി ഡി പ്ലസ് ആംഗിൾ സി ഡി എം പ്ലസ് ആംഗിൾ സി എം ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഇനി ഇതിൻ്റെ അല്ല 40 ഡിഗ്രി ആണ്, ഇത് എത്ര 60 ഡിഗ്രി ആണ്, പ്ലസ് ആംഗിൾ സി എം ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി എന്ത് ചെയ്യാം, 40 കൂടി 60 ഡിഗ്രി ആഡ് ചെയ്യുക. അപ്പൊ 0 4 + 6 എന്ന് പറഞ്ഞാൽ 100 ആയി. അപ്പൊ എന്തായി, 100 + ആംഗിൾ സി എം ഡി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്യാം, സി എം ഡി ഈക്വൽ ടു അല്ലെ 100 അങ്ങോട്ട് കൊണ്ട്, അപ്പൊ 180 - 100. അപ്പൊ എന്താ 180 നിന്ന് എന്ത് ചെയ്യാം, 100 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 0 8, അപ്പൊ ഈക്വൽ ടു 80 ഡിഗ്രി ആയി മാറും. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടി എത്രയാണ്, 80 ഡിഗ്രി ആണ്. അതിവിടെ മാറി, ഇവിടെ മാറി. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ നടത്തണം, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ നടത്തണം, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ. ഇവിടെ നോക്കുക ഈ പൊസിഷൻ അല്ലെ, ഇതെന്താണ് ഈ ലൈനും ഈ ലൈനും. അപ്പൊ ഞാൻ ഈ മുകളിലത്തെ ലൈൻ ഒന്ന് മാറ്റി കളഞ്ഞു. ഇതൊരു ലൈനാണ് അല്ലെ, എ ബി എന്നുണ്ട്. അപ്പൊ ഇതൊരു പാരലൽ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ല, അതേപോലെ ഇതും ഒരു പാരലൽ ആയിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഈക്വൽ ആവും. അപ്പോൾ അത്രയും 40 ഡിഗ്രി ആയി മാറി. ഇനി അതേപോലെ നമുക്ക് പറയാമല്ലോ ഈ ലൈനും ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ, അതേപോലെ ഈ ലൈനും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ രണ്ടും പാരലൽ, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും എന്തായി, 60 ഡിഗ്രി ആയി മാറി അല്ലെ. അത് നിന്ന് മാർക്ക് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ 60, ഇവിടെ 40. ഇനി ആരെ എന്താ കണ്ടിരിക്കാനുള്ളൂ, ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും മാത്രമേ കണ്ടെത്താനുള്ളൂ. ഇനി ഇവിടെ ഉണ്ടാകുന്ന എ എം ഡി എന്ന ട്രയാംഗിൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് മാറ്റി വരക്കുക. അപ്പൊ തന്ന കാര്യങ്ങളൊക്കെ എടുത്തത് ഏതാണ്, ആംഗിൾ ഡി എ എം എന്ന് പറഞ്ഞാൽ അല്ലെ 40 ഡിഗ്രി ആണ്, ആംഗിൾ എ എം ഡി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്. ആംഗിൾ എ ഡി എം നമുക്ക് കണ്ടെത്താനുള്ളതാണ്. പിന്നെ എന്തൊരു മാർഗം അല്ലെ, ഇത് ടോട്ടൽ ആഡ് ചെയ്യുക അല്ലെ, അതാണ് 180 ആവും. അപ്പൊ ആംഗിൾ ഡി എ എം പ്ലസ് ആംഗിൾ എ എം ഡി പ്ലസ് ആംഗിൾ എ ഡി എം ഈക്വൾ ടു 180 ഡിഗ്രി ആണ്. ഇത് എത്ര 40 ആണ്, ഇത് എത്ര 60 ആണ്, പ്ലസ് ആംഗിൾ എ ഡി എം ഈക്വൾ ടു 180 അല്ലെ. 40 കൂടി 60 ആഡ് ചെയ്താൽ എത്ര വരിക, 4 + 6 എന്ന് പറഞ്ഞാൽ 100. അപ്പൊ എന്തായി, 100 + ആംഗിൾ എ ഡി എം ഈക്വൾ ടു 180 ആണ്. അപ്പൊ ആംഗിൾ എ ഡി എം ഈക്വൾ ടു 180 - 100. അപ്പൊ 180 നിന്ന്
100 subtract ipo 0 80 ipo equal to 80 tk ay maaru appo ibada endetti namak 80 tk le appo ibada mark cheyidu appo ibada mark cheyidu endiya triangle mbc enna triangle endiya ingittunu maati varakka endu ini ibada undavuna angle kandam appo namak arayam endane angle cmb ennu paranjal 40 degree aanu angle mbc ennu paranjal 60 degree aanu angle MCB നമ്മൾ കണ്ടെത്തണം നമുക്കറിയാം സം ഓഫ് ദി ഇന്നർ ആംഗിൾ അറിയാം അല്ലേ അപ്പോൾ ടോട്ടൽ ആഡ് ചെയ്യാം അപ്പോൾ എന്താവും പ്ലസ് ആംഗിൾ MBC പ്ലസ് ആംഗിൾ MCB ഈക്വൽ ടു 180 ഡിഗ്രി ഇത് എത്രയാണ് വരിക അല്ലേ 40 പ്ലസ് 60 പ്ലസ് അല്ലേ ആംഗിൾ MCB ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ 40 പ്ലസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക 0 100 ആയി അല്ലേ അപ്പോൾ 100 പ്ലസ് ആംഗിൾ MCB ഈക്വൽ ടു 180 അപ്പോൾ ആംഗിൾ MCB ഈക്വൽ ടു എന്താ ഈ 180 ൽ നിന്ന് 100 സബ്ട്രാക്ട് ചെയ്യുക അപ്പോൾ എന്താവും 180 നിന്ന് 100 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 80 അല്ലേ അപ്പോൾ 80 ഡിഗ്രി ആയി അപ്പോൾ ഇവിടെ എന്ത് കിട്ടി 80 ഡിഗ്രി അപ്പോൾ ഇതിലേക്ക് മാറ്റി ചെയ്യുക അപ്പോൾ ഇവിടെ നിന്ന് മാറ്റി ചെയ്യുക ഇനി ഇപ്പൊ നമ്മള് പറഞ്ഞ എല്ലാ ആംഗിൾസും കണ്ടെത്തി അല്ലെ ട്രയാംഗിൾ ഞാൻ ഓരോ ട്രയാംഗിളും മാറ്റി തരാം ഫസ്റ്റ് ട്രയാംഗിൾ എന്ന് പറഞ്ഞ എ എം ഡി എന്ന ട്രയാംഗിൾ ആണ് സെക്കൻഡ് ട്രയാംഗിൾ എം ബി സി എന്ന ട്രയാംഗിൾ ആണ് തേർഡ് ട്രയാംഗിൾ സി ഡി എം എന്ന ട്രയാംഗിൾ ആണ് അത് ഓരോന്നും മാറ്റി വരക്കുക എന്നിട്ട് അതിന്റെ ഓരോ ആംഗിൾസും മാറ്റി ചെയ്താണ് പറഞ്ഞത് അപ്പൊ ആദ്യം ഞാൻ ഫസ്റ്റ് ട്രയാംഗിൾ എടുത്ത് എഴുതി ഒരു ആംഗിൾസ് മാറ്റി ചെയ്തപ്പോൾ ആംഗിൾ ഡി എ എം ഈക്വൽ ടു 40 ഡിഗ്രി ആംഗിൾ AMD equal to 60 degree angle ADM equal to 80 degree ഇനി അടുത്ത ട്രയാംഗിൾ എടുത്തു അല്ലേ അപ്പോൾ ആംഗിൾ ഏതാ ആംഗിൾ CMB equal to 40 degree angle MBC equal to 60 degree angle MCB equal to 80 degree ഈ തേർഡ് ട്രയാംഗിൾ എടുക്കുക അല്ലേ ട്രയാംഗിൾ CDM ആണ് അപ്പോൾ ആംഗിൾ എം സി ഡി എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി ആണ് ഇനി ആംഗിൾ സി ഡി എം എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ് ആംഗിൾ ഡി എം സി എന്ന് പറഞ്ഞാൽ എത്രയാണ് 80 ഡിഗ്രി ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യം ഇങ്ങനെ തന്നത് എടുത്ത് എഴുതി ഇനി നമ്മൾ പറഞ്ഞ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഇവിടെ എ എം സി ഡി എന്നാണ് ചോദിച്ചത് അല്ലേ അത് നമ്മൾ ഒരിക്കൽ കണ്ടെത്തിയതായിരുന്നു എ എം സി ഡി ഇതെന്താണ് പാലോഗ്രാം ആണ് അല്ലേ അടുത്തെന്താ പറഞ്ഞത് ബി സി ഡി എം എന്താണെന്ന് പറഞ്ഞത് അല്ലേ അതും എന്താണ് പാരലോഗ്രാം ആണ്